ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൂവി റിവ്യൂസ്. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവി അഞ്ചാം പാതിര എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ ഒരു സീരിയൽ കില്ലർ മൂവിയാണ് അഞ്ചാം പാതിര. അതുമാത്രമല്ല, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആരാന്ന് അറിയില്ലെങ്കിൽ ഈ ആട് ടു അലമാര, അർജന്റീന ഫാൻസ് ക്ലബ്ബ്, ഈ സിനിമകളുടെയൊക്കെ ഡയറക്ടറാണ് മിഥുൻ മാനുവൽ തോമസ്. പൊതുവെ കോമഡി പടങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് മാറ്റി വേറൊരു സാധനം പിടിച്ചതാണ് ഈ അഞ്ചാം പാതിര. സിനിമയെ കുറിച്ച് ഒറ്റവാക്കി തന്നെ പറയാം, നല്ലൊരു സീരിയൽ കില്ലർ മൂവി തന്നെയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ തന്നെ എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത, എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവസരം കൊടുത്ത ഒരു ഫിലിം തന്നെയാണ്. കുഞ്ചാക്കോ ബോബന്റെ ഒരു വൺ മാൻ ഷോ പോലൊന്നും നല്ല ഫിലിം വരുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ ഒരു റോള് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ, എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ സൗണ്ട് എഫക്ട്സ് ആണ്. എനിക്ക് ഇത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കാണണം എന്ന് പറയുന്നത്, ഇതിന്റെ സൗണ്ട് എഫക്ട്സ് ആണ് വളരെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോളിവുഡ് മൂവി പോലെ തന്നെയാണ് ഇതിലെ സൗണ്ട് എഫക്ട്സ് വന്നിരിക്കുന്നത്. ഒരു സീനിൽ നിന്ന് മറ്റേ സീനിലേക്ക് ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ സൗണ്ട് എഫക്റ്റുകളൊക്കെ തന്നെ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ സൗണ്ട് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ല തിയേറ്ററിൽ പോയിട്ട് കാണുക, അല്ലെങ്കിൽ നല്ലൊരു സെറ്റപ്പിൽ തന്നെ കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഷൈജു ഖാലിദാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ. ഷൈജു ഖാലിദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, പുള്ളിന്റെ ഒരു ആംഗിളൊക്കെ വേറെ ഒരു ലെവലാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, പിന്നെ ഈ അടുത്തിറങ്ങിയ വൈറസിലുണ്ട്. ഷൈജു ഖാലിദിന്റെ ഷോട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു റെഡ് ലൈറ്റ്, എവിടെന്തെങ്കിലുമൊക്കെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടാവും. അധികം ഫ്രെയിമുകളിലും കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇട്ടത്താണെങ്കിലും ഉപയോഗിച്ച ബൾബാണെങ്കിലും ഒരു റെഡ് ബൾബായിരിക്കും. അങ്ങനെ ഒരു റെഡ് ടൂണ് കുറെ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. അത് പുള്ളിന്റേതായ ഒരു എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. സംഭവം ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്റ്റൈല്. പിന്നെ മുകളിൽ നിന്നുള്ള ഷോട്ട്, അങ്ങനത്തെ ഷോട്ടുകൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യം തന്നെയില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഫിലിമിന്റെ ഇത് വന്നിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ ഫുള്ളൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. ഈ ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഇവരുടെ കോമഡി സീനുകളൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു നിലവാരമുള്ള കോമഡികളാണ് ഈ പടത്തിൽ ഉള്ളു വരുന്നത് തന്നെ. വെറും ചളിപ്പ് കോമഡികളോ ഈ മിഥുൻ മാനുവൽ തോമസിന്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ, ആടിലെയൊക്കെ കോമഡികൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഒരു സ്പൂഫ് മൂവി പോലെയാണ് ആടൊക്കെ വരുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു കോമഡിയോ ഒന്നും തന്നെ ഇല്ല. പുള്ളിക്കാരൻ്റെ ഒരു മൊത്തം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം പോലെയാണ്. അത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കുകയും എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. നട്ടുച്ചയ്ക്കാണെങ്കിൽ ഇതിലൊരു ഡാർക്ക് ഷെയ്ഡ് പോലെയാണ് പടം വരുന്നത്. അത് ശരിക്കും നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു പേടിയൊക്കെ വരുന്നുണ്ട് ഈ പടം കാണുമ്പോൾ. ഇതിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു സീരിയൽ കില്ലർ മൂവിയാണ്. മലയാളത്തിൽ ഒരു സീരിയൽ കില്ലർ മൂവിയാണ് ഇത്. നമ്മളിപ്പോൾ ഒരുപാട് സീരിയൽ കില്ലർ മൂവി എന്താണേലും കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ. ഇന്ത്യയിൽ ഇഷ്ടംപോലെ സീരിയൽ കില്ലർ മൂവി ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ രാക്ഷസനാണെങ്കിലും, മലയാളത്തിൽ മെമ്മറീസ്, മാസ്റ്റേഴ്സ്, അതൊക്കെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങനെ ഒരുപാട് സീരിയൽ കില്ലർ മൂവീസ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സീരിയൽ കില്ലർ മൂവിക്കൊക്കെ വരുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയ്ക്കും വരുന്നത്. വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയോ, അങ്ങനെ വെറൈറ്റി എന്നൊന്നും പറയുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മുടെ സീരിയൽ കില്ലർ മൂവീസിൽ അത് അതേപോലെ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചു എന്നല്ല പറയുന്നത്, അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി തട്ടി മാറ്റിയെടുത്ത് കുറച്ച് മേക്കിങ്ങിലൊക്കെ മാറ്റം വരുത്തി, പിന്നെ സീരിയൽ കില്ലറിൻ്റെ സ്വഭാവം മാറ്റി, പൊടിയൊക്കെ തട്ടി കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി ഇറക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ട സീരിയൽ കില്ലർ മൂവീസൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഇതും വരുന്നത്. പക്ഷേ ഇതൊന്നും ഈ സിനിമയെ ബാധിക്കുന്നില്ല, കാരണം ഇത് വളരെ നന്നായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സീരിയൽ കില്ലർ മൂവീസ് കണ്ടിട്ട് ഒരുപാട് കണ്ട് മടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ കുറച്ചൊക്കെ സീരിയൽ കില്ലർ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കതൊന്നും അത്രയ്ക്കൊന്നും ഫീൽ ചെയ്യില്ല. അത് മാത്രമല്ല, നല്ലൊരു ത്രില്ലിംഗ് എലമെന്റ്സ്, നല്ലൊരു മേക്കിങ്ങും സെറ്റപ്പൊക്കെ ആക്കി എടുത്തുകൊണ്ട് നമുക്ക് അതൊന്നും ഫീല് തന്നെ ചെയ്യില്ല. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ സീരിയൽ കില്ലിംഗ് നടത്തുമ്പോൾ, ഇപ്പോൾ സീരിയൽ കില്ലേഴ്സ് ഓരോ ആൾക്കാരെ കൊല്ലും. അപ്പോൾ ഒരാളിങ്ങനെ കൊന്നാൽ ഇവർ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെയും ആ രാത്രി ഇങ്ങനെ കുറെ അവിടെ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ബോഡി ഡിസ്കവർ ചെയ്യാൻ വേണ്ടി കുറെ ലാഗ് അടിപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നാണോ എൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് പൊതുവെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ടപ്പേന്ന് പറഞ്ഞ് ഇവരുടെ ബോഡി ഡിസ്കവർ ചെയ്യുന്ന കാണുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരു ക്രൈം നടന്നു, ഇയാളെ കൊന്നു, പിന്നെ അന്ന് രാത്രിയിലത്തെ തന്നെ കുറെ സീനുകൾ വേറെ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ലാഗ് പോലെ, ഇനി ഫസ്റ്റ് ഹാഫിൽ
ചെറുതായിട്ട് ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. ആ ഒരു ലാഗ് ഇല്ലാതെ ആ ഒരു ക്രൈം നടന്നതിന്റെ പിറ്റേ ഷോട്ടിൽ തന്നെ ആ ക്രൈമിന്റെ ബോഡി ഡിസ്കവർ ചെയ്യുന്ന പോലെ ചെയ്തായിരുന്നെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള സീനുകളൊക്കെ ചില സീനുകൾ ആവശ്യമില്ലാത്ത പോലെ തോന്നി. ആ ഇടയ്ക്കുള്ള സീനുകൾ ഒഴിവാക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. ഇനി എനിക്കറിയില്ല, എന്റെ ഒരു വിവരം വെച്ച് ഞാൻ പറയുന്നതാണ്. ചിലപ്പോ അതിന് അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു വർഷം ഇറങ്ങിയതിൽ എന്തായാലും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെ ആയിരിക്കണം അഞ്ചാം പാതിര. ഇതുവരെ ഇറങ്ങിയ മലയാളം ത്രില്ലേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെയൊക്കെ കൂടെ തന്നെയാണ് അഞ്ചാം പാതിര നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഈ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ പടം കാണാണ്ടിരിക്കേണ്ട. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പടം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം തിയേറ്ററിൽ അത്രയും നല്ല ഇതിന്റെ സൗണ്ട് എഫക്ട്സും ഞാൻ പറഞ്ഞ പോലത്തെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം നൽകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും തിയേറ്ററിലൊക്കെ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ്. അപ്പൊ ഈ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാല് 5.75 ആണ്. അപ്പൊ ഇനി ഇതുപോലുള്ള ത്രില്ലർ മൂവികളൊക്കെ വരട്ടെ. ഇനി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ത്രില്ലർ ആയിട്ട് തന്നെ, നമ്മൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഏതെങ്കിലും പടത്തിന്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് റിവ്യൂ ഇടാം, പൊളിക്കാം. ഓക്കെ.